പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പടവലം കുത്തിയിടുന്നു. പടവലത്തിൻ്റെ വിത്താണ് ഈ കാണുന്നത്. നമ്മൾ സൂഡോമോണസിലിട്ട് 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നടാൻ ഉദ്ദേശിച്ച വിത്താണിത്. 2 ഐറ്റംസ് പടവലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒന്ന് വെള്ള നിറം, മറ്റേത് ആ പച്ച കാണുന്നത് പച്ച നിറത്തിൽ വെള്ള വരള്ളതാണ്. അപ്പോൾ ഈ കുഴി നമ്മളൊരു 10-25 ദിവസം മുമ്പ് കുഴിയിൽ വളം ചേർത്ത് വെച്ചതാണ്. ഇനി നമ്മളതിൽ ശീമക്കൊന്നൻ്റെ പൊതട്ടിട്ട് അത്യാവശ്യം വേണ്ട രീതിയിൽ ശീമക്കൊന്ന പൊതട്ട്, ശീമക്കൊന്നി കമ്മ്യൂണിസ്റ്റ് അപ്പിയാണ് ശരിക്കും ഇടേണ്ടത്. ഇനി അത് ഇല്ലാത്തവർ കരിയില ഉണങ്ങിയ ഇലകളിട്ടിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണിട്ട് കൊത്തി മൂടിയതിന് ശേഷം നല്ല രീതിയിൽ മണ്ണ് ഇടുക. ആ പൊത മൂടുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വളം ചേർക്കുന്നുണ്ട്. ആദ്യം വളം ചേർത്ത് ഇട്ട മണ്ണാണ് ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ജൈവവളം എന്ന് പറയുമ്പോൾ അതിൽ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കാലിവളം, പിന്നെ മൈക്രോന്യൂട്രിയൻറ്റ്, ഇതെല്ലാം അടങ്ങിയ വളമാണ് നമ്മൾ ചേർക്കുന്നത്. കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി. നമ്മൾ ആ മുളക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻറ്റ് കിട്ടാനുള്ള ഒരിത് മാത്രം. മറ്റേത് വേരുകളായിന്ന് ഇറങ്ങി പോകുമ്പോൾ അതിലുള്ള വിത്ത് വേരോട് കൂടിയിട്ട് താഴത്ത് പോയിട്ട് വളമ വലിച്ചെടുത്ത് നല്ല രീതിയിൽ വളരും. നമ്മൾ ഇലകളും പുല്ലുകളൊക്കെ മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു കുഴിയിൽ 4 എണ്ണോ 5 എണ്ണോ വെക്കുക. വലിയ കുഴിയാണെങ്കിൽ ഇട്ടാ, ചെറിയ കുഴിയാണെങ്കിൽ ഒരു 3 എണ്ണം വെച്ചാൽ മതി. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നല്ല വെറൈറ്റിയനായ, നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പച്ച കളറുള്ള വിത്താണ്. പച്ച കളറുള്ള വിത്ത് പച്ച പടവലത്തുമേൽ വെള്ള ലൈന് വരുന്നത് അതാണ്. അപ്പോൾ പടവലം നമ്മൾ വിത്ത് കുഴിച്ചിട്ടതിന് ശേഷം നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മീൻവളങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മീൻവളങ്ങൾ നമ്മൾ വാങ്ങാൻ കിട്ടും, ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഒരു 5 കിലോനൊക്കെ പഴയ മീനുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കേടുവന്ന മീനുകളൊക്കെ വാങ്ങിയിട്ട് ഒരു കുഴി കുത്തിയിട്ട് അതിലിട്ട് ഒരു 10 കിലോ ചാണകവും ഒരു 5 കിലോ മീനും ഒന്ന് പൊതക്കെട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. എന്നതിന് ശേഷം ഒരു ഏകദേശം ഒരു 15 മുതൽ 30 ദിവസം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് നമ്മളെ പടവലം പോലുള്ള വള്ളി പച്ചക്കറികൾക്ക് കൂടുതൽ ഉത്തമമാണ്. അപ്പോൾ നിങ്ങളൊക്കെ അത് ചെയ്യുക. പിന്നെ മത്തി കഷായം, മത്തിയും ശർക്കരയും ഒരേ അനുപാതത്തിൽ എയർടൈറ്റ് ആയ ഒരു പാത്രത്തിലിട്ട് മൂടി വെക്കുക. 1 കിലോ മത്തിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോ ശർക്കര, അത് ആദ്യം കുറച്ച് മത്തി ഇടുക, പിന്നെ ശർക്കര, പിന്നെ മത്തി, ശർക്കര, മത്തി, ശർക്കര എന്ന അനുപാതത്തിലിട്ടതിന് ശേഷം ഒരു 30 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ വേസ്റ്റ് വലിയ മരങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ വീണ്ടും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് എടുത്തു വെക്കുക. ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ നമ്മൾ ആ അരിച്ചെടുത്ത ലായനിയിൽ 1 കപ്പിൽ 10 കപ്പ് വെള്ളം ചേർത്തിട്ട്, നമ്മൾ 1 ലിറ്ററിൻ്റെ കപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ കൂടുതൽ ലയിപ്പിച്ചിട്ട് മരങ്ങളിലേക്ക് തെളിച്ചു കൊടുക്കുക. മരം എന്ന് പറയുമ്പോൾ നമ്മളെ പച്ചക്കറികൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അത് കൂടുതൽ വളർച്ച കാണിക്കും, കീടങ്ങളുടെ ആക്രമണം കുറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ
പച്ചക്കറി ചെയ്യുന്ന ആളുകൾ വളത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമുക്കൊക്കെ നമ്മളെ വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഇനി പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഓക്കെ.